ബദരീങ്ങളില്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല. ബദരീങ്ങളുണ്ട്. ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടി, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി, ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ശരീരവും മനസ്സും സമ്പത്തും കൊടുത്തവരാണ് ബദരീങ്ങൾ. നിഷേധിക്കാനൊക്കില്ല. 14 പേർ ആ യുദ്ധരംഗത്ത് ബദറിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു. ബദർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം സുഹൃത്തുക്കളെ, മദീനയിൽ നിന്ന് 130 കിലോമീറ്റർ, നമ്മുടെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ പള്ളിക്ക് വരാൻ വെയില്, മഴ, ചൂട്, വണ്ടി, പെട്രോള് കാരണം പറയണവരാണ് നമ്മള്. 130 കിലോമീറ്റർ മദീനയിൽ നിന്ന് ബദറിലേക്ക് എന്നാ പോകുന്നത്? റമദാൻ 16-ന്റെ അന്ന്. യുദ്ധം എപ്പോഴാണ് ആരംഭിക്കുന്നത്? റമദാൻ 17-ന്റെ പകല്. ആ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പ്രവാചകരെ സംരക്ഷിക്കാൻ, ഇസ്ലാമിന്റെ ഐസത്ത് ഉയർത്താൻ വേണ്ടി പോരടിച്ചവരാണ് അവര്. ചെമ്പ് വളമ്പിക്കൊടുത്ത് അവിടെ ബീഫ് വരട്ടിയിട്ട് അത് വിതരണം ചെയ്ത് തിന്ന് നടക്കുകയായിരുന്നില്ല, പട്ടിണി കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു. നമുക്കൊന്ന് ആ ചരിത്രം പറയാനുള്ള അർഹതയുണ്ട് സുഹൃത്തുക്കളെ. ആ ബദരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിന്റെ ഇസ്സത്താണ്. അല്ല പോലും ഖുർആനിൽ അവരെ പറ്റി പറഞ്ഞു, വലക്കത് നസറക്കുമുല്ലാഹു ബിബദരിം വഅൻതും മദില്ല. ബദറിൽ നിങ്ങൾ വളരെ കുറഞ്ഞ ദുർബലരായിട്ട് പോലും അള്ളാഹന്റെ സഹായം നിങ്ങൾക്കുണ്ടായി. എന്തേ കാരണം? എങ്ങനെ സഹായിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തു, റബ്ബേ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. നബി തങ്ങൾ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. സഹാബത്ത് വിഷമത്തോടെ അള്ളാഹിനോട് രാത്രിയിൽ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചു. മറുഭാഗത്ത് അബൂജഹലും മുത്തബത്തടക്കമുള്ള നേതാക്കന്മാർ കള്ളുകുടിക്കുന്നു, നർത്തകിമാരുടെ കൂടെ ഡാൻസ് ആടുന്നു, അവർ അവിടെ ഏതാ ആനന്ദ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നു, മൃഗങ്ങളെ അറുത്ത് തിന്ന് കൂറ്റന്മാരായി ഉല്ലസിക്കുകയാണ്, നാളെ മുഹമ്മദിന്റെയും മനിയായികളുടെയും കഥ കടിക്കാൻ പോകുന്നു എന്ന് സന്തോഷിച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് പേടിച്ച് ബേജാറായി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ ബദരീങ്ങൾക്ക് അള്ളാഹിന്റെ സഹായം കിട്ടി. എപ്പോഴാ? ഇത് തസ്തഗീസൂന റബ്ബക്കും, റബ്ബിനോട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോ ഫസ്തജാബലക്കും, നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകി. 1000-ന് 3000-ന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ അന്ന് സഹായിച്ചു എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? ഈ ബദരീങ്ങളുടെ സ്മരണ പുതുക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മദഹിന്റെയും പ്രശംസയുടെയും വാക്കുകൾ കേട്ടാൽ നമുക്കറിയാൻ സാധിക്കുന്നു, ഇന്ന് സമൂഹം ബദരീങ്ങളെ സ്നേഹിക്കുകയല്ല അപമാനിക്കുകയാണ്. ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത്. ബദരീങ്ങളെ കുറിച്ച് പ്രശംസിക്കാൻ എന്ന പേരിൽ ഉണ്ടാക്കിയ തവസ്സുല് വൈത്ത് അവിടെ വീടുകളിൽ പള്ളികളിലൊക്കെ ഇന്ന് ഈ റമദാൻ 17-ന്റെ പകലിലൊക്കെ കൊണ്ടുപോകുന്നു. യാഹില ബദറ ഷുഹദാ, ബദർ ഷുഹദാക്കളെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ സ്നേഹിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ് എന്ന പേരിൽ ഈ ബദരീങ്ങളെ തന്നെയും വിളിച്ചുകൊണ്ട് തവസ്സുല് ബൈത്തിൽ നമുക്ക് കാണാം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കേട്ടപ്പോ നമ്മളൊക്കെ വിചാരിച്ചു, ഓ എന്തൊരു നല്ല വാക്ക, മഞ്ഞു പറഞ്ഞു കേട്ടോളി. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിൽ ഒന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇടയിൽ കൂടെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്താല് പുട്ടിന് തേങ്ങണമാതിരി ഇടയിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചേർത്ത് കൊടുത്താല് പിന്നെ പറയണതൊക്കെ നല്ലതാന്ന് വിചാരിക്കാം. അല്ല, എന്താ പറയണത്? ബദരീങ്ങൾ അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നീങ്ങാൻ ആരോടാ പ്രാർത്ഥിച്ചത്? അവരോട് പ്രാർത്ഥിക്കണം. ബദരീങ്ങളിൽ 14 പേർ, 6 പേര് മുഹാജിരീങ്ങൾ, 8 പേര് അൻസാരികൾ മരണപ്പെട്ടു. ശേഷം ജീവിച്ച മറ്റു സഹാബിമാര് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ വന്നപ്പോ ആ മരണപ്പെട്ട ബദരീങ്ങളോടായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത്, തേടിയിരുന്നത്. അല്ല, എല്ലാത്തിനും വേണ്ടിയിട്ട് ഇന്ന് അവരുടെ പേരാ പറയുന്നത്. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ഇത് നേരെ പടച്ചോനെ എന്ന് പറഞ്ഞാൽ പോരെ, ഇതിന്റെ ഇടയിൽ എന്തിനാണ് ഒരു മഹാന്മാരെ കൊണ്ടുവച്ച്? ഇതാണ് തവസ്സുല് ചെയ്യുക എന്ന് പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ഇവരോട് വെച്ച് ചോദിക്കുകയാണ്. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും ബദരീങ്ങളാൽ തുണ റബ്ബന. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ക്യാൻസറൊക്കെ ബദരീങ്ങളെ കൊണ്ട് മാറ്റി തരുന്നു സുഹൃത്തുക്കളെ. ബദറിൽ പങ്കെടുത്ത സഹാബിമാരെ പിൽക്കാലത്ത് ജീവിച്ചപ്പോ കോളറ ബാധിച്ച് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. അവരോടാണ് ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത്, ഞങ്ങളെ അറ്റാക്കും ചോറും കൊളസ്ട്രോളൊക്കെ മാറ്റി തന്നെ. ഈ വിരോധാഭാസം പറയുന്നവരെന്താണ്? ഞങ്ങൾ സ്നേഹിക്കുകയാണ്, ഞങ്ങൾ മദഹ് പറയുകയാണ്. അല്ല, ഇത് മദഹല്ല, ഇത് അവരെ അപമാനിക്കലാണ്. ഇനി ബദർ മാല എടുത്തു നോക്കിയാലും ഇതേപോലെ തന്നെയാണ് കാണുന്നത്. മാല ബൈത്തുകളിലും ഇതേ വാക്കുകളും ഇതേ വരികളും തന്നെയാ പറയുന്നത്. ദാഹം വീശപ്പോ കൊടുമാൾ തളർച്ചയോ, തടിയിൽ മാറലോ ജിൻ ശൈത്താൻ ചതിയാലോ, ദേഹം വാലഞ്ഞോ നീ പേരിനെ ചൊല്ലുകിൽ, തീരും മൂനമ്മേ ശിഫയാകുമെന്നോവർ. ഇതൊന്നും സഹാബിമാരുണ്ടാക്കിയതൊന്നല്ല, ഇപ്പൊ അടുത്ത കാലത്തുണ്ടാക്കിയ മനുഷ്യന്മാരുണ്ടാക്കിയ വരികളാ. ദാഹം മാറാന്, വിഷമം മാറാൻ, രോഗം മാറാൻ, ശൈത്താന്റെ ബുദ്ധിമുട്ട് മാറാൻ ബദരീങ്ങളെ പേരുച്ചരിച്ചാൽ മതി, ഒക്കെ ശരിയാകും.
ആലോചിക്കുന്നത്. ശരിക്ക് പടച്ചറപ്പിനോട് ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾ എല്ലാം ഏറെമികന്തുള്ള പേറ്റുവരുത്തത്തിൽ ഇന്ത്യ സഹാബികൾ പേരീനെ ഓതുകിൽ കുറിമുടിയും മുനം പള്ളാത്തന്നീന്ന് കുട്ടി പിറക്കലിന് ഇല്ലാശക്ക് അതെന്നോവർ. പ്രസവം സുഖമായിട്ട് നടക്കണമെങ്കിൽ ബദരീങ്ങളെ പേര് പറഞ്ഞാൽ മതി. ഇങ്ങനെ മനുഷ്യന്മാരെ ദീനിൽ നിന്ന് തെറ്റിച്ച് ഒരു ബദരീങ്ങൾ എന്ന യഥാർത്ഥ ജീവിത ത്യാഗം ചെയ്ത മനുഷ്യന്മാരുടെ പേരിൽ പോലും കള്ളക്കഥകൾ ഉണ്ടാക്കി മദർ മൗലിദുകളിൽ എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടാണ് അറബിയിൽ തട്ടിപ്പ് നടത്തിയ ഒരുപാട് വാചകങ്ങൾ കാണാം. അതിൽപ്പെട്ട ഒരു കഥ കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം. മാ റവാ ബഅദുഹും, ആ മാലയിൽ പറയാം, മൗലിദിൽ പറയാണ്, ചില ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹാബിയല്ല, പണ്ഡിതനല്ല, താബിഹല്ല, റസൂലല്ല, നബിയല്ല, ആരുമല്ല, ആരൊക്കെയോ പറയുന്നുണ്ട്, ആരാന്നറിയില്ല. എന്താ പറയുന്നത്? ഇന്നഹു ഖറജ യുരീദുൽ ഹജ്ജ ഇലാ ബൈത്തില്ല. ഒരു ഹാജിയാർ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, എല്ലാ ബാഗും റെഡിയാക്കി ഹജ്ജിന് മുമ്പർക്കും വേണ്ട സെറ്റപ്പൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഫഖത്തബ അസ്മാഉ അഹ്ലി ബദരിൻ റളിയല്ലാഹു അൻഹും ഫീ ഖിർതാസിൻ, ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ബദരീങ്ങളുടെ പേരൊക്കെ ആ പേപ്പറിൽ എഴുതി വെച്ചു. വജഅലഹു ഫീ അസ്കഫത്തിൽ ബാബ്, എന്നിട്ട് വീടിന്റെ ഉമ്മരപ്പടിയിൽ അത് കൊളത്തി വെച്ചു. ഇന്നുണ്ടല്ലോ, നമ്മളെടുത്തുണ്ടല്ലോ, പ്രധാനപ്പെട്ട വാഹനങ്ങൾ എടുത്തു. വാഹനം എടുത്തിട്ട് നേരെ ജാർത്തങ്ങ് പോയി, എന്നിട്ട് അവിടുന്ന് ഒരു തുണി കഷ്ണം കിട്ടി. ആ തുണി കഷ്ണം നമ്മുടെ ബൈക്കിനുള്ളിൽ തിരികെ ഏറ്റു. എന്തേ, ഇത് നമ്മളെ കാര്യങ്ങൾ ശരിയാക്കി തരും. കാറിന്റെ സ്റ്റിയറിംഗിന്റെ ഇടയിൽ പരിശോധിച്ചു നോക്കിയും, നമ്മുടെ കാറിന്റെ സ്റ്റിയറിംഗിന്റെ താഴത്ത് പച്ചക്കെട്ട് കിട്ടിയിട്ടില്ലേ? ആർക്കാണത്? ആര് പറഞ്ഞു ഇത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ എന്റെ പ്രശ്നങ്ങൾ തീരുമെന്ന് വിചാരിച്ചു? നമ്മുടെ സഹോദരൻ അടുത്ത കാലത്ത് ഗൾഫ് പോണതിന്റെ മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്പോർട്ട് കൊണ്ടുപോയി ജാറം മൂടിക്കലോട്ടോ, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ബുദ്ധിമുട്ടി. ഒരു പാസ്പോർട്ട് കൊണ്ടുപോയി ജാറം മൂടിയിട്ടാ പോയത്. ഇജാതി മനുഷ്യന്മാരും ഇജാതി വിശ്വാസങ്ങളുമായി ജീവിക്കുന്നവരൊക്കെ ചിന്തിക്കുക, പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലേണ്ടവരാണ് നമ്മൾ. അള്ള പഠിപ്പിച്ച വിശ്വാസത്തിന് പുറമേ എന്നിട്ട് ഈ മനുഷ്യൻ ഈ ഹാജി ആരിത് എഴുതി വെച്ചു എന്ന് പറയാം. എന്നിട്ട് ഹജ്ജിന് പോയ സമയം നോക്കിയിട്ട് കള്ളന്മാർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഈ യഹൂദ മാഫി അതിലുള്ളത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഫലമ്മ സഅദു ഇല സഖ്, വീടിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി ചെന്നപ്പോ, സമിഉ ഹദീസൻ വഖഅത സിലാ, അതിന്റെ ഉള്ളിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുള്ള അഭ്യാസത്തിന്റെ ശബ്ദം കേൾക്കാൻ കള്ളൻ കള്ളൻ മേലെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ തിരിച്ചു പോയി, കേറില്ല. ഫറജഊ, മടങ്ങിപ്പോയി. വതൗല്ലൈലാ അസാനിയ വസാലിസ, രണ്ടാമത്തെ ദിവസം വന്നു, മൂന്നാമത്തെ രാത്രി വന്നു, അപ്പോഴൊക്കെ ഇതേ ശബ്ദം അവിടെ കേൾക്കുകയാണ്. ഫതഅജ്ജബൂ വൻകഫൂ, അങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് അത്ഭുതത്തോടെ, ഈ വീട്ടിൽ നിന്ന് മോഷണം നടക്കൂല, ഇവിടെ ആളുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം മടങ്ങി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു. കള്ളനതാ അവരുടെ വീട്ടിലേക്ക് ചോദിച്ചു, നിങ്ങൾ ഈ വീട്ടിൽ ആരെങ്കിലും കാവലാക്കിയിരുന്നോ? ആ, ഞാൻ കാവലാക്കിയിരുന്നു. ആരെയാ കാവലാക്കിയത്? ഞാൻ ആയത്തിൽ കുറിച്ച് ഇവിടെ എഴുതി ഒട്ടിച്ചിരുന്നു. പിന്നെ ഞാൻ ബദരീങ്ങളുടെ എല്ലാവരും പേര് ഇവിടെ എഴുതി ഒട്ടിച്ചിരുന്നു. അപ്പൊ കള്ളം പറഞ്ഞു, ഇത്രേ ആ എന്നാ വെറുതെ അല്ല, ഞങ്ങളിവിടെ വന്നപ്പോ സൗണ്ട് കേട്ടിരുന്നു. ഈ കള്ളന്മാരെ കഥയും ഈ കള്ളന്മാരെ എഴുതി ഉണ്ടാക്കുമ്പോൾ ഒന്ന് നല്ലോണം ആലോചിക്കണം നല്ലതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു പേരെഴുതി കെട്ടിത്തൂക്കിയാൽ വീട്ടിൽ കള്ളം കയറൂല, വീട്ടിൽ മോഷണം നടക്കൂല, മതിൽ പൊളിഞ്ഞാടൂല എന്ന് വിശ്വസിക്കുന്ന ബദരീങ്ങൾക്ക് ഇതൊന്നല്ലായിരുന്നു പണി. അവർ തീരെ പോകുമെന്നാണ് നോക്കിയിരുന്നത്. നമ്മൾ അവരുടെ വിശ്വാസത്തെ മുൻകൈ പിടിക്കുക, അവർ പഠിപ്പിച്ച ഇസ്ലാമിന്റെ മാതൃകകൾ ചേർത്ത് പിടിക്കുക, ഇസ്ലാമിന് വേണ്ടിയിട്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും അധ്വാനിക്കാൻ പണിയെടുക്കാൻ വേണ്ടി തയ്യാറാവുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് ഈമാനോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകും.